ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മർഡർ മിസ്റ്റി ജേണൽ വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് നോക്കാൻ പോകുന്നത് റീസൻ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് ടു തൗസൻഡ് ട്വൻ്റിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന റഷ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു ബിസിനസ്മാൻ കാണിക്കുന്നുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സണ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വയം ഇഷ്ടപ്പെട്ടാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ ആ ഒരു കല്യാണ ജീവിതമൊക്കെ കഴിഞ്ഞതിനു ശേഷം സന്തോഷമായിട്ട് അവർ ജീവിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ആ ഒരു കുട്ടി യാദർശികമായിട്ട് അമാനുഷികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നതും അത് പോലീസുകാര വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനുവേണ്ടി ചെറിയൊരു ഇൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നായകനെ വിളിച്ചുകൊണ്ട് പോകണം അങ്ങനെ ഇൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നായനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൾറെഡി ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നായകൻ പറയുന്നുണ്ട് എൻ്റെ വൈഫിനെ കൊന്നത് ഞാനാണെന്നുള്ളൊരു കാര്യം നായകൻ സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു എൻക്വയറി ടീം അല്ലെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസേഴ്സ് പറയുന്ന ഒരു കാര്യം നമുക്ക് നിങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കോടതിയിൽ കൊണ്ടുവന്ന സമയത്ത് അത് തെളിയിക്കാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം സോ അതുകൊണ്ട് നമ്മൾ നിങ്ങൾ സമ്മതിച്ചാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷണം അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേ അതേസമയത്ത് ഈ ഒരു കാര്യം എന്തുകൊണ്ട് നോർമലായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഒരാളെ കൊ ഒ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഞാനാണ് കൊന്നു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പോയി എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് സമ്മതിക്കില്ല സോ നായകൻ എന്തുകൊണ്ട് സംഭവിച്ചു സമ്മതിച്ചു അതുപോലെ തന്നെ എന്തിനാണ് ഈ ഒരു സ്വന്തം വൈഫിനെ കൊന്നതെന്നൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫ്യൂച്ചർ ഫിലിം കാണുന്ന രീതിയിലൊരു ഇമ്പാറ്റ് നമുക്ക് ഈ ഒരു സിനിമ ഈ സിനിമ ഈ ഒരു ഷോർട്ട് ഫിമിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫിയിൽ കിട്ടുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു ഷോർട്ട് ഫിമിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം അതും വളരെ പെർഫക്റ്റായിട്ട് എനിക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ഷോർട്ട് ഫിലിം എസ്പെഷ്യലി നമ്മൾ ചില ഷോർട്ട് ഫിലിമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ചുരുക്കം ടൈം ആണെങ്കിൽ പോലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് ഒരു ലെങ്ത് ഒരു സിനിമ ആണെന്ന ലെങ്ങ് നമുക്ക് ഫീലാവും അതായത് ഒരു ലാഗ് ആ ഒരു ലാഗൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് മൂവാവുന്ന രീതിയിലാണ് പിടിച്ചിട്ടുള്ളതെന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഒരു മർഡർ മിസ്റ്ററി ക്രൈം ത്രില്ലർ ജനറൽ വരുന്നതാണെന്നൊക്കെ നമുക്ക് ഇക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഇതിൽ എക്സ്പെഷ്യലി നമ്മൾ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ പറഞ്ഞിടക്കണം വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബട്ട് ആ ഒരു രീതിയിൽ എൻ്റാവുന്ന സമയത്ത് പ്രേക്ഷകർക്ക് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ കൊണ്ടുവന്ന ക്ലൈമാക്സ് എൻ്റെ കൊണ്ട് തന്നെ ഇടയ്ക്ക് കണ്ട ആ ഒരു ഷോർട്ട് ഫിലിമുകൾ ഷോർട്ട് ഫിമുകളിൽ എനിക്ക് ഏറ്റവും ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് ഫിലിം കൂടിയാണ് ഇതെന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റും ഇതിൽ എക്സ്പെഷ്യലി നെഗറ്റീവാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എക്സ്പെഷ്യലി ഈ ഒരു ഷോർട്ട് ഫിലിമിന് ഏകദേശം അതിലൊരു ആ ഒരു ജീവൻ എന്ന് പറഞ്ഞ ആ ഒരു സോളേനെ കൊടുത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണെന്നുള്ളൊരു കാര്യം യും അത്രമാത്രം പ്രേക്ഷകർക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മികച്ചൊരു ഇമ്പാക്ട് തരുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല ആൻഡ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഫൈവിന് ടു പോയിൻറ്റ് ഫൈവ് ആണ് ഞാൻ കൊടുക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് കമന്റിൽ ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒരു തവണ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പിനിയൻ കമൻറ്റിൽ ചെയ്യുക സോ നിങ്ങളൊരു വീഡിയോ കാണുന്നവർ ദേവേൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ Cheers.